അറിയില്ല, തലമുറ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വരികയാണ്. പിന്നെ പണ്ടുള്ള ആൾക്കാർ ദുർലഭ ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അതുപോലെ കൂലി കൂടുതലും പണി കൂടുതലും ഉള്ളതുകൊണ്ട് ഒന്ന് നിർത്തി അറിയണം അത് എന്താണ് അരി എവിടുന്നാണ് നെല്ല് എന്നുള്ള മിച്ചം വേണം. ഈ വൃത്തിയൊക്കെ അരിണ്ടല്ലോ അപ്പം തരികയാ. പണ്ടുള്ളതാണ് നമ്മൾ നല്ല ചേർന്ന് അതിന് ഉമ്മി ഉണ്ടാകും, കല്ലുണ്ടാകും, ഇട്ടും ഉണ്ടാകും. ഇപ്പം ഇല്ല, പാലക്കാട് കൃഷി നിന്നാൽ തീറ്റി. പിന്നെ നാച്ചുറൽ പച്ചക്കറികൾ കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ. നെല്ല് കണ്ടപ്പോ അതെന്താണ് എന്ന് ചോദിച്ച ഒരു കൂട്ടുകാരി എനിക്കുണ്ട്. സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതിൽ അതിൻ്റെ ഒരു ഭാഗം ഞാനുമാണ്, എനിക്കും അറിവില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ സ്വയം ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. സത്യമായിട്ടും അവർക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പല മേഖലയിലേക്കും നല്ല നല്ല മേഖലയിലേക്കും ഗൾഫിലേക്കും ഉള്ള ആ ഒരു ഇതാണ് ഇതിനോട് ഒരു താല്പര്യം കുറയാനുള്ള കാരണം. അവനാലെ ഒരു കൃഷി നശിച്ചു പോവാണ്. പൊതുവേ നമ്മൾ എന്താ മണ്ണിലിറങ്ങിയ കുട്ടികളെ വായിക്ക് പറയാം, അതായത് പറ്റില്ല എന്നൊക്കെ പറയട്ടെ. കൃഷി എന്നാൽ നമ്മളെ പാടെ മാറ്റി നിർത്താണ്. പൊതുവേ നമ്മൾ അരിഭക്ഷണമാണ് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ സംസ്കാരം മാറി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഉച്ചക്ക് നമ്മുടെ ചോറ് കഴിക്കുന്നതിന് പകരം നമ്മൾ വേറെ പലതും കഴിക്കുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് ഭക്ഷണം തരുന്ന നമ്മളെ നിലനിർത്തുന്ന സാധനത്തെ നമ്മൾ മറന്നു. മലയാളത്തിൽ മലയാളികളുടെ ജീവിത രീതിന്റെ അവരുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ പറഞ്ഞ കർഷകരുടെ ചിങ്ങമൊന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള ആചാരം. പക്ഷെ ഇന്ന് സമൂഹത്തിനൊപ്പം മലയാളികൾ മാറി, പുതിയ തലമുറ തന്നെ ആരും കൃഷി എന്താണ് അല്ലെങ്കിൽ കൃഷിയിലേക്ക് വിടണം അങ്ങനെ ഒരു താല്പര്യം കാണിക്കുന്നില്ല. കേരളക്കാരെല്ലാവരും കൺസ്യൂമേഴ്സായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കർഷക വൃത്തി നമ്മുടെ ഒരു ജോബായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതൊരു ഒരു ലാഭകരമായ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നമ്മളെ കൂടുതൽ കൂടുതൽ കൺസ്യൂമേഴ്സ് ആക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അവിടെ ഉണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു മോളിൽ കയറിയാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ, തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുകൊണ്ട് നമ്മളാരും ഈ ചളി വരേണ്ട ഒരു ജോലിയിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാവുന്നില്ല. വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ ഒരു ദിവസം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഭയങ്കരമായിട്ട് കൊണ്ടാടും. ഇന്നത്തെ ദിവസം ആക്ച്വലി ഞാൻ ഈ ഇന്ന് ചിങ്ങം ഒന്നാണെന്ന് അറിഞ്ഞത് ഇന്ന് ഇപ്പം പറഞ്ഞോണ്ടാണ്. ഇന്ന് ഞാൻ വന്ന ഇവിടെ പഞ്ചായത്ത് പേജ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആണ്, ആർമാദിക്കാൻ വന്നു. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. പത്രം വായിക്കാൻ ടൈം കിട്ടിയത് കർഷക ദിനമാണ്. ആദ്യം വന്നത് നമ്മളെ ഹോസ്റ്റലിൽ ഒരു അമ്പലത്തിൽ പോയി വരുമ്പോഴാണ് എല്ലാവരും ചോദിക്കുന്നത് ഇന്ന് ഒന്നാം തീയതിയാണ് ഉച്ചയിച്ച് ചോദിച്ചത്. അപ്പോഴാണ് നമുക്ക് കർഷക ദിനമാണോ ബോധ്യം വന്നത്. ന്യൂ ജനറേഷൻ ഫുള്ള് സോഷ്യൽ മീഡിയേൻ്റെ പുറകെ പോവാണ്. ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം കർഷക ദിനം ഇന്ന് എല്ലാവരും മറന്നുപോയത്. വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദങ്ങളോ അതിൻ്റെ മറ്റ് ചിഹ്നമെന്ന പോലെയുള്ള ദോഷങ്ങളോ നമുക്കറിയാതെ പോയിട്ടുണ്ട് ആ സമയത്ത്. പക്ഷേ എല്ലാം ആഘോഷമാക്കി തീർക്കുന്ന പുതിയ ഒരു പ്രവണത അന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും ആഘോഷിക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു. മറിച്ച് പിന്നെ കർക്കിടത്തിൽ ചില ആഘോഷങ്ങളുണ്ടായിരുന്നു, ഇപ്പം കലിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമയം. ചിങ്ങമൊന്നും അങ്ങനെയല്ല. ചിങ്ങമെന്നൊക്കെ പറയുന്നത് ഒരു ആഘോഷിക്കേണ്ട ദിവസമല്ല, മറിച്ച് കഴിഞ്ഞ കാലത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അവനതൊന്നും ആഘോഷമായിരുന്നു, അവൻ്റെ ജീവിതമായിരുന്നു. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ്സിനോടാണ് താല്പര്യം. ആരും അങ്ങനെ ഒരു കർഷകനായിട്ട് അറിയപ്പെടാൻ ആരും താല്പര്യപ്പെടില്ല. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നമ്മുടെ അച്ഛനും അച്ഛാച്ചന്മാരും ഒക്കെ കൃഷിയുമായിട്ട് പലതരത്തിൽ ഒരു തരത്തിലാണെങ്കിൽ വേറൊരു തരത്തിൽ ബന്ധമുള്ള ആളുകളായിരുന്നു. ഇന്നപ്പോൾ നമുക്ക് കൃഷി എന്ന് പറയുന്നതും കൃഷിക്കാരെന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഓർമ്മയാണ്, പാഠങ്ങൾ നമുക്കൊരു ഓർമ്മയാണ്. പണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ കണ്ടെത്തിയിരുന്നത് നമ്മൾ ജീവിച്ചിരുന്നതും പാഠങ്ങളിലൂടെയായിരുന്നു. നമുക്ക് ആഹാരവും ഒപ്പം തന്നെ നമുക്ക് സമ്പാദ്യവും തന്നിരുന്നത് പാഠങ്ങളായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറി, നമ്മളെല്ലാം പാഠങ്ങളെല്ലാം മാറി ബിൽഡിങ്ങുകളായി. അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് പാഠങ്ങളുടെ ആവശ്യമെന്നും എന്താണ് കർഷകൻ്റെ ആവശ്യമെന്നും എന്താണ് അവർക്ക് സമൂഹത്തിലുള്ള ഒരു ദൗത്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിട്ടുപോയി. ദൈവം